ആ പക്ഷികളെ കണ്ടോ? കണ്ടു. ഇനകളായിരിക്കല്ലേ? നാവാകാറായില്ലേ, നൈറ്റുട്ടിയാണ്. പല പ്രാവശ്യമായി ഞാൻ ആവശ്യപ്പെടുന്നു, ഒരിക്കൽ എനിക്ക് വഴങ്ങിയേ തീരൂ. മറ്റേന്നാൾ കോളേജിലെയാണ്, അവിടെ കാത്തിരിക്കണം. പല പ്രാവശ്യമായി ഞാൻ ആവശ്യപ്പെടുന്നു, ഒരിക്കൽ എനിക്ക് വഴങ്ങിയേ തീരൂ.
മറ്റേന്നാൾ കോളേജ് ഡേ ആണ്. അവിടെ കാത്തിരിക്കണം. അവസാനം പ്രിൻസിപ്പാളിനെ ഭീഷണിപ്പെടുത്തേണ്ടി വന്നു. പ്രിൻസിപ്പാൾ പറയുന്നത് അവനൊരു വാണിംഗ് കൊടുത്താൽ മതിയെന്നാണ്. എന്താണ് പ്രിൻസിപ്പാളിന് അവനോട് ഇത്ര താല്പര്യം? ആർക്കറിയാം, ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ഇവിടെ ചെയർമാനായിരിക്കുന്നിടത്തോളം കാലം ഫിറോസ് ഇവിടെ പഠിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. താനൊരു പുണ്യാളെന്ന് ഇന്നെ പോലുള്ളവരൊക്കെയാണ് അവരെ വളർത്തുന്നത്. ഞങ്ങൾ ആരും വളർത്തുന്നില്ല അളിയ, തന്നെ ഞങ്ങൾ വളരുക. കള്ളും കഞ്ചാവും പെണ്ണും. പ്രിൻസിപ്പലിന്റെ ബാസ്റ്റിനോട് വല്ല വിരോധവും ഉണ്ടായാലോ? ആരത് മൈൻഡ് ചെയ്യുന്നു? ഞാൻ മൊറാലിറ്റിക്ക് വേണ്ടിയാണ് ഇത്ര സ്ട്രിക്റ്റ് ആയത്. ഫിറോസിനെ പോലുള്ളവരെ ഒന്നും ഇവിടെ വെച്ച് പൊറുക്കാൻ പാടില്ല. കടൽക്കാറ്റ് കൊണ്ടിട്ടായിരിക്കും. വരൂ, പോവാ. എന്താ പേടിച്ചു? പോയി തലകൊന്ന് മാറിയോ? മാറി. അതെനിക്കും തോന്നി. മാമ പണ്ട് പട്ടാളത്തിലായിരുന്നില്ലേ? വല്ല പരിചയം? നേരിയ പരിചയം കാണുന്നു കുഞ്ഞ്. എവനൊക്കെ ഡൂക്കിലി പട്ടാളക്കാരല്ലേ, എവനൊക്കെ ആര് മൈൻഡ് ചെയ്യാൻ? രണ്ട് മഹായുദ്ധങ്ങൾ നേരിൽ കണ്ടവനാ ഞാൻ. അന്നൊക്കെ ബോംബ് വന്ന് വീഴുന്നത് ചക്കപ്പഴം വീഴുന്ന പോലെ. ഞാൻ അതൊക്കെ കൈ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു മലക്കെട്ടിയാ നിങ്ങൾ വെച്ചു. മാമന്റെ ഒരു ധൈര്യം. എന്റെ ഒരു ധൈര്യം? ദൈവം പോലും പൊറുക്കില്ല. അതെനിക്ക് കിട്ടുന്ന ഒന്ന് പോ മാമ. മാമ നമ്മുടെ സ്വന്തം ആളല്ലേ. ഇവിടെ ഹലോ. അതെ അതെ, രണ്ടുപേരും കൂടി കടപ്പുറത്ത് പോയിരിക്ക. ഏ ഇല്ല, വന്നിട്ടില്ല. ഉടനെ വരും. വരേണ്ട സമയമായി. ഏ ആരാ ആരാ? സാർ, സാർ, സാർ. ആരാ മാമ? വല്ല പട്ടാള ഓഫീസർ വേണോ? നമ്മുടെ ഫാക്ടറിയിലെ സെക്യൂരിറ്റി ഓഫീസറാ. അദ്ദേഹത്തെ എനിക്ക് ബഹുമാനിക്കാൻ നോക്കൂ. ഒക്കത്തില്ല. കക്ഷികൾ എത്തി. പട്ടാള ചിട്ടയ, പട്ടാളത്തിന്റെ വകുപ്പത, കൃത്യനിഷ്ഠ. പട്ടാളത്തിന്റെ വകുപ്പത മസ്റ്റ് ഒബേ. എന്താ അത്രയും വൈകിയേ? അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, മാപ്പാക്കണം. ചോദിക്കാനും പറയാനും കാരണവന്മാരാരും ഇല്ലെന്ന് കരുതിയല്ലേ? ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം കാരണവരെ. പ്രായമായ ആണും പെണ്ണും ഇരുൾ വെളിയില്ലാതെ ഊരിയിട്ടെന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ പട്ടാള വിജയം കഥകളി. ഉപ്പുവെള്ളം കുറെ കുടിച്ച ലക്ഷണം ഉണ്ടല്ലോ. Thank you.
ചാതിരാക്കോഴി പോവാൻ ഇനിയും അരമണിക്കൂർ. ഇത്ര വേഗം ഉറക്കം വരുന്നു. ഇത് തീർത്തിട്ട് ഇനിയും കിടക്കയല്ലേ ജോലി, അധ്വാനം കൂടുതൽ വേണ്ട ജോലി. ഇനി കുളി കഴിഞ്ഞ് വല്ലതും പഠിക്കാൻ നോക്ക്. നന്നായി പഠിക്കുന്നുണ്ടി, കണ്ടില്ലേ മെഴുകുതിരി തീപ്പെട്ടിയും? ഇതെന്തിനാ? മരണം കള്ളനെ പോലെ വരുമെന്നല്ലേ പ്രമാണം, അതുപോലെ തന്നെയാ നമ്മളെ കറണ്ടിന്റെ കാര്യവും. ആ അങ്കലിനും പട്ടാളത്തിനും കാപ്പ് കൊടുത്തില്ല. കാപ്പിയൊക്കെ പിന്നെ മതി, പണിയും തീർന്നോട്ടെ. ഷോ ഇങ്ങനെ എന്നെ കഷ്ടപ്പെട്ടാൽ തടി കേടാവില്ലേ? ഇപ്പൊ എന്തോ തടിയിരിക്കുന്നു കുഞ്ഞെ, പണ്ട് പട്ടാളത്തിലിരുന്നപ്പോഴായിരുന്നു തടി. ആ തടി ഒരു തടിയായിരുന്നേ, പട്ടാള ചിട്ടയാ എനിക്കിപ്പോൾ. പട്ടാളത്തിന്റെ വകുപ്പതാ മസ്റ്റർ ഓഫ്. അതാണ് എന്റെ ചിട്ട, ഇനി ഒന്ന് ഉറങ്ങാം. കിഷോർ, ഏയ് കിഷോർ, നേരെത്രയെന്നറിയാമോ? ആ ഇനി ഉണ്ടല്ലോ സമയം. വല്ലാത്ത ക്ഷീണം. നേരത്തെ കിടന്നുറങ്ങണം, അമിത അധ്വാനം ഹാനികരം. നാളില്ലല്ലോ. ഒത്തിരി ലേറ്റായി. അതെങ്ങനെ, ഡേ നൈറ്റ് പിന്നെ ഏർലി മോർണിംഗിലും ഡ്യൂട്ടി അല്ലേ? ഹെവി ഡ്യൂട്ടി. ഈ പറയുന്ന ആൾക്കിതൊക്കെ അലർജിയാണ്. കണ്ണൻ കള്ള കൃഷ്ണൻ. സാജു എന്തൊരു സ്മാർട്ടാണ്. കിഷോറിന്റെ അകന്ന ബന്ധുവാണെങ്കിലും എന്റെ ബ്രദറിനെ പോലെയാ. എന്റെ അമ്മയുടെ ഒരു അകന്ന ബന്ധുവായിരുന്നു സാജുവിന്റെ. അദ്ദേഹം ഒരു ലോറി ഡ്രൈവറായിരുന്നു, പാവം. ഒരു ആക്സിഡന്റിൽ മരിച്ചു. പാവം. അവനെ എങ്ങനെയെങ്കിലും ഒരു നല്ല നില എത്തിക്കണമെന്നാ അവന്റെ അമ്മയുടെ ആഗ്രഹം. സാജു എന്നാകെ അണിഞ്ഞിരുങ്ങിയാണല്ലോ. ആ ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ടല്ലോ. എന്താ കൊളയെ വല്ല പെമ്പിള്ളേരും വിളയ്ക്കാനാണോ? അതെല്ലാം ഒരു ചീപ്പ് ഏർപ്പാടാ. അങ്കിൾ ഒത്തിൽ ലേറ്റായി. ഐ ആം റെഡി. സാജു വൺ സെക്കൻഡ്. എന്റെ കിഷോർ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറല്ല.
ഓക്കെ സാജു, കണ്ണു തുറക്കാമോ? ഏയ് ഏയ്, കണ്ണു തുറക്കണം. പട്ടാളത്തിന്റെ വകുപ്പത മസ്റ്റ് ഒബേ. എക്സ്പോർട്ടിങ്ങിന്റെ കാണാതായ ഫയലുകൾ കണ്ടു കണ്ടു. പിന്നെന്തായാലും പച്ചോറ് വണ്ടികളെ തീർന്നുണ്ടോ? ഞാൻ വരുന്നു. സാജു ഹലോ സാജു. ഹലോ കാമാൻ, ഐ ആം വെയിറ്റിംഗ് ഫോർ യു. എന്താ രാമരാജു? ആശാനെ ഞാനിന്ന് കട്ട് ചെയ്യുക. ഓക്കെ, കൺഗ്രാജുലേഷൻ സാജു. മൈക്കലേഞ്ചലയുടെ സ്ഥാനം നഷ്ടപ്പെടുവോ? ഒന്നും വരത്തില്ല മോളെ. വിളിക്കുന്നതേ ചന്തയാ. കിഷോന്ന് കിടന്നുറങ്ങാം, പക്ഷേ എനിക്ക് വീട്ടുപണി ഉണ്ടല്ലോ. ഒരു വേലക്കാരി അങ്ങ് നിർത്തേക്കാം. ഇവിടെ വേലക്കാരിയൊന്നും വേണ്ട. പേടിക്കണ്ട, ഷഷ്ടി പൂർത്തി കഴിഞ്ഞ ഇത്രയും മതി. ഷഷ്ടി പൂർത്തി കഴിഞ്ഞതും വേണ്ട, നവതി കഴിഞ്ഞതും വേണ്ട. ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടും ഇഷ്ടം പോലെ സമയം കിട്ടും. ആ സമയം എത്രയും ബോറടിക്കുക. ഇന്ന് കേൾക്കുന്നു വേണ്ട കേട്ടോ. കാപ്പിയും കൂപ്പിയും കിട്ടുന്ന പ്രശ്നം കാണുന്നില്ല. അങ്ങനെ രണ്ടും കൂടി നേരം വിളിച്ചാലും ഉറങ്ങിയല്ല. കിടന്നുകളയാ.
മുമ്പ് ഉണരേണം, ഉണർന്നാലെണീറ്റിരിക്കണം, ഇരുന്നാൽ കണ്ണടച്ചുള്ളിൽ പരദൈവങ്ങളെ ഓർക്കേണം. എപ്പോഴേ? ആ, എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അമിതാധ്വാനം ആരോഗ്യത്തിന് ഹാനികരം. കിഷോർ സാറിന്റെ വീടേതാ? ടൗണിൽ കെയർ ഫാക്ടറിയുള്ള കിഷോർ സാറിന്റെ വീടേതാ? ഇവിടെ നേരെ അങ്ങോട്ട് പോയാലും അപ്പോൾ ഒരു വളം വളം തിരിഞ്ഞ് ആദ്യം കാണുന്നില്ല. ഫാന്റാസ്റ്റിക് ഫിലിം ആണെന്ന ഡാഡ് അഭിപ്രായം. ഒറ്റ മനുഷ്യന് പോലും ഇല്ല, കംപ്ലീറ്റ് ആനിമൽസ്. പടത്തിന്റെ ടൈറ്റിലും വൈൽഡ് ആനിമൽസ് എന്നല്ലേ? അതെ അതെ. അഡ്വഞ്ചറസ് കിട്ടുള്ളവർ എങ്ങനെയും കാണേണ്ടതാണെന്ന് ഡാഡി പറഞ്ഞു. ഡാഡി എന്നെ കമ്പൽ ചെയ്ത് പറഞ്ഞു കണ്ടേ തീരുമെന്ന്. ഇന്ന് സൺഡേ, ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങനെയാ പോവുക? വീട്ടിലാണെങ്കിൽ ഡാഡിയും മമ്മിയും സിസ്റ്റേഴ്സ് എല്ലാം കണ്ടു. അതുകൊണ്ട് കമ്പനിക്കായിരിക്കും സാജിനെ കൂട്ടാൻ വന്നു അല്ലേ? കറക്റ്റ് ചേച്ചി. പോകുന്നതൊക്കെ കൊള്ളാം, നേരത്തെ ഇനി പോരണം. എന്റെ പഞ്ചോരണ്ടി. ചുമ്മാരുന്ന ആസനത്തിൽ ചുണ്ണാമ്പ് ഇട്ട് പൊള്ളിച്ച പോലെ ആയാലോ. സംഗതി ആകെ കുഴപ്പമൊന്നും കാണാനും ചെയ്യാതെ ഇരിക്കുക, ഒന്ന് പോറ. ആന്റി ആള് കൊള്ളാമെന്നോടാ അലിയ.
അമ്മാരുടെ ഹൗസിംഗ് കാലക്കനാളിയാ. നല്ല തിരക്കുണ്ടല്ലോടാ. ആ ഉണ്ടാവും, ഉണ്ടാകും. എന്തിലോട്ട് നോക്കി? ഞാൻ അറ്റത്തെ. സകല കിളവന്മാരും കിളവുകളും വന്നിട്ടുണ്ട് കേട്ടോ. വേണ്ട നോക്ക്, വയസ്സനച്ഛന്റെ പൂതിയെ. കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണമേ. ഞാനൊന്നുണ്ടെ നോക്കട്ടെ. ഏതായാലും ആശാൻ വായിച്ചിട്ട് അലിയന് വരാം. ഞാനൊരു കവിയാണല്ലോ കാളിദാസിനെ പോലെ. അയ്യോ പാവം, കാളിദാസൻ എങ്ങനെ എന്നെ കളിയാക്കിയാലോ. കവിക്കൃതയുമുള്ളവനാണ് ചിത്രകാരൻ. ഓ അങ്ങനെ. നാണില്ലല്ലോ, എല്ലാവരും കാണും. പത്തുപേര് കാണട്ടെ. നമ്മളെ പുസ്തകം കലക്കന ഒറ്റ രാത്രി കൊണ്ട് ഞാനത് മുഴുവൻ വായിച്ചു. ഇന്ന് വളരെ ലേറ്റായി, വീട്ടിൽ ചെല്ലുമ്പോ അങ്കിൾ ആന്റിയും വഴക്കിന്റെ പൂരായിരിക്കും. ചുമ്മാ അതിരി അളിയാ, ഇരുട്ടി കഴിഞ്ഞാൽ അവർക്ക് വേറെ പണിയുണ്ട്. നിനക്ക് എന്ത് പറഞ്ഞാലും വെറും ജോക്ക. ചുമ്മാ അതിരി. അങ്കിൾ കോളേജിൽ കാറുമായി വന്ന് വെയിറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും തീർച്ച. സാജ
രാജു ഒരിക്കലും ഇത്രയും ലേറ്റ് ആകാറില്ല. അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ പഠിതെറ്റ. പ്ലീസ് കിഷോർ, ഒന്ന് പോയി നോക്കിയിട്ട് വരൂ. അക്കൗണ്ടൊക്കെ സെറ്റിൽ ചെയ്തു, ഹെവി വർക്ക് ചെയ്ത അക്കൗണ്ടൊക്കെ സെറ്റിൽ ചെയ്തത് പട്ടാളത്തിന്റെ വകുപ്പതാ മസ്റ്റ് ഒബേ. എന്താ ഇത്ര ലേറ്റ് ആയത്? ഞങ്ങൾ ആകെ വിഷമിച്ചു പോയല്ലോ. കൂടെ പഠിക്കുന്ന ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ആന്റി. രാവിലെ പറഞ്ഞിട്ട് വേണ്ട മോനെ പോകാൻ. ഇവിടെ എല്ലാരും വല്ലാതെ വിഷമിച്ചു. ഫ്രണ്ടിന് ഒരേ നിർബന്ധം ആന്റി, അവന്റെ വീട്ടിലല്ലോ എന്ന്. അവന്റെ വല്യച്ഛന്റെ ഷഷ്ടി പൂർത്തിയായിരുന്നു. അപ്പോ പായസമൊക്കെ ശരിക്കും അടിക്കുകയാണല്ലോ. വയറൊക്കെ ഫുള്ളായെങ്കിൽ രണ്ടു ദിവസത്തേക്ക് ഒന്നും വേണ്ട. ആ ഇനി എന്താ ആവശ്യം ഉണ്ടായാലും പറഞ്ഞിട്ട് വേണം പോകാൻ. പട്ടാളത്തിന്റെ എനിക്കൊന്ന് പോണം. സദ്യ കൊണ്ട് കഷ്ടപ്പെട്ടു പോയല്ലേ. എന്താ മോനെ നേരത്തെ ഉറങ്ങിയോ? വല്ലാത്ത ക്ഷീണാന്റി. വൈകിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. വിശക്കുമ്പോ പാലെടുത്ത് കുടിക്കണം. ആന്റി പോട്ടെ. മോന് ക്ഷീണമാണെങ്കിൽ കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. Thank you.
ഇരുട്ടി കഴിഞ്ഞാൽ അവർക്ക് വരെ പണിയുണ്ട്. ഇപ്പൊ വിളിക്കാൻ പറ്റത്തില്ല, അദ്ദേഹം കുളിമുറിയില്ല, ഇപ്പൊ കേറേ ഉള്ളൂ. ഇറങ്ങാനേ കുറച്ച് കഴിയും. ഒരു 10:30 ഇങ്ങോട്ട് വിളി. പിരിവ് 10:30 അദ്ദേഹം ഫാക്സിയില്ല, മസ്റ്റ് ഓബേ. രണ്ടുപേരും കൂടി ഒരു നല്ല ഡോക്ടറെ കണ്ട് ഒരു ചക്കപ്പാടത്തിക്കള.
ഈ വഴിയൊക്കെ കാണാമല്ലോ. പല നക്സലരുമായിരിക്കും. നിന്നെ ബലാത്സംഗം ചെയ്യും. സുമീ, പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. മര്യാദയ്ക്ക് നീ എനിക്ക് വഴങ്ങുന്നതാണ് നല്ലത്. ഒരവസരം കൂടി നിനക്ക് ഞാൻ തരുന്നു. രാത്രികളിൽ നിന്റെ ബെഡ്റൂം വരെ ഞാൻ എത്തിയിട്ടുണ്ട്. അടുത്ത ദിവസം ഞാൻ വീണ്ടും വരും. അന്ന് രണ്ടിലൊന്നറിയണം. പറയൂ.
എവിടെയും എത്തി കിഷോർ. ഇതിനാണോ ഇത്ര പേടിക്കുന്നത്? കിഷോറിനെല്ലാം നിസ്സാരം. കോളേജ് മുതൽ അയാൾ എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയതാ. കുളിയില്ല, അലക്കില്ല, പല്ലുവേപ്പില്ല, കഞ്ചാവും ചാരായി. അയാൾ വല്ല കാക്ക് ഒട്ടും പേടിക്കണ്ട, നാളെ തന്നെ നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. എസ് എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. പിന്നെ പകര് നിനക്ക് കൂട്ടി നാളെയാണ് പോരെ. ഒന്ന് ചിരിച്ചു. ക്രമസമാധാനം പാലിക്കുക എന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കടമയാണ്. അത് ഞങ്ങൾ പൂർണ്ണമായും നിറവേറ്റും. എനിക്ക് ഭയമൊന്നുമില്ല. സുമിക്ക് ധൈര്യം ഉണ്ടായാൽ മതി. അതെ, യവനൊക്കെ വകുപ്പ് നൂറ്റിയായ വെളിച്ചം കാണത്തില്ല. ക്രമസമാധാനമില്ല, ഇപ്പൊ ഭദ്രമ. കിഷോറിനെ ബാധിക്കുന്ന പ്രശ്നം എന്റെയും പ്രശ്നമാണല്ലോ. പഴയ കാര്യങ്ങളൊക്കെ മറക്കാമോ? എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്തേക്കും. ഇപ്പൊ ധൈര്യമായല്ലോ. അങ്ങനെ അങ്ങ് പേടിച്ചാലോ? എങ്ങാണ്ട് കിടന്നൊരു പാവം ക്രാക്ക്. കോളേജ് വെച്ച് ഒറ്റയാൾക്കത് കണ്ണെടുത്ത് കണ്ടുടായിരുന്നു. ഏതായാലും നീയും നിന്റെ കോളേജ് ചെയർമാനും കൂടി അയാളുടെ ഫ്യൂച്ചർ ഫ്യൂച്ചർ അയാളൊക്കെ പഠിച്ചിട്ടെന്താ കാര്യം? നിങ്ങളുടെ വീരശൂര പരാക്രമയ കോളേജ് ചെയർമാൻ ഇപ്പോഴ ലേറ്റ് ആവുന്നു. ക്രമസമാധാനത്തിന് ശീതളച്ചായയിൽ തന്നെ തുടങ്ങിക്കളയാണ്. പിന്നെ കിഷോർ, ഇന്ന് നമ്മുടെ മാരേജിന്റെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. ഒന്നും ആയില്ലേ, ഒരു വർഷം പാടായോ? ഒരു വർഷം പാടായല്ലോ. കിടത്തത്തില്ല നാശം. എന്ത് ചെയ്യുന്നു? പറഞ്ഞോ പറഞ്ഞേ. നേരം ഹലോ. എന്ത് വേണം സാർ? ഒന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞ സാർ, നമ്മുടെ ഫാക്ടറിക്ക് തീ പിടിച്ചെന്ന് ഫോൺ. നേരോ ഇക്കാര്യം സുമി അറിയണ്ട. ഞാൻ ഫാക്ടറിയിൽ പോയിട്ട് ഉടനെ വരാം. താൻ ഇവിടെ തന്നെ കാണണം. എന്താ കിഷോർ? നത്തിങ്. ഞാൻ ഫാക്ടറി വരെ പോയിട്ടു ഉടനെ. എന്ത് സംഭവിച്ചു? പ്രത്യേകിച്ച് ഒന്നുമില്ല. ആവിനെ പോകാം കിഷോർ, പ്ലീസ്. നമുക്ക് വിദേശത്തുനിന്ന് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. ഞാൻ പോയി ഒരു നല്ല ഹോട്ടൽ അടങ്ങിയിട്ട് വരാം. സാജു, എന്താ വിളിക്കുന്നത്? ഒരു ഫാക്ടറി എത്തിപ്പോയല്ലേ ഉള്ളൂ, ഫാക്ടറി ഇനിയുണ്ടാവും.
സാരമില്ല, പോയത് പോയി. ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടായ തീപിടുത്തമാണ്, മുഴുവൻ കത്തിനശിച്ചു. സുമി ഇവിടെ ചോദിച്ചു കേട്ടില്ലേ? പെണ്ണിന്റെ പറയാ ആ കിളിപോലുള്ള കുഞ്ഞിനെ കൊല്ല എങ്ങനെ തോന്നിയടേ? സുഖമാണല്ലേ? ഇനി ഞാൻ എനിക്കിങ്ങാരുണ്ട് സുമി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, ആരും ഒന്നും ഉണ്ടായിരുന്നാൽ ഭ്രാന്തി പിടിക്കും. ഇതെങ്ങനെ സഹിക്കും? ഒന്ന് വർത്തമാനം പറയാൻ പോലും ആരുമില്ലല്ലോ. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അമ്മാവാ, ഇതാ കാപ്പ് കുടിക്കും, ഹെവി വർക്കല്ലേ. കണ്ണും നടഞ്ഞാൽ പിന്നെ ആ കുഞ്ഞാണ് മുന്നിൽ. അവരൊരു കുപ്പി പട്ടം കൂടെ വാങ്ങിച്ചുകൂടെ, നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേർ ഇനിയും കാണും. ആ കാണും കാണും. എന്തിനണ്ണ അവൻ വലിച്ച് ചാവട്ട്? ആ ചാവട്ട് ചാവട്ട്. Thank you.
ഇല്ലടേ. ആ എന്തടേ മോന്റെ വിഷമം മുഴുവൻ അങ്കിളിനറിയാം. അങ്കിളിന്റെ വിഷമം അറിയാൻ ആരുണ്ട്? മോനണീക്ക്, മോനെ പല്ല് തേച്ച് കുളിച്ച് പലതും കഴിക്കാം. എത്ര ദിവസമായി മോൻ കോളായി പോയിട്ട്, ഇന്നെങ്കിലും പോണം. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. മോനൊന്ന് ആലോചിക്ക്, അങ്കിളിന്റെ ഫാക്ടറി കാര്യത്തിൽ നശിച്ചു. ഫാക്ടറിയിൽ നിന്നും ആകെ തകർന്നാണ് ഞാൻ ഇവിടെ വന്നത്. മോനും ആൻ്റിയും കൂടി അങ്കിളിനെ ആശ്വസിപ്പിക്കുന്നു. പക്ഷേ ഞാനിവിടെ എല്ലാം കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു സാർ. എനിക്കിനി സഹിക്കാൻ കഴിയുന്നില്ല സാർ. പോകുന്നു സാർ, എങ്ങോട്ടെങ്കിലും. വീടും കുടിയുമില്ലാത്തവർക്ക് എവിടെ പോയാൽ എന്താണ് സാർ? സത്യം പറഞ്ഞാൽ ഞാൻ പട്ടാളത്തിലൊന്നും പോയിട്ടില്ല സാർ. ഒരു പട്ടാള ഓഫീസറുടെ അരുവപ്പുകാരനെന്നറിവേ പട്ടാളത്തെ കുറിച്ച് എനിക്കുള്ളൂ. പക്ഷേ കേസിൽ താനൊരു സാക്ഷിയല്ലേ? എനിക്കിനി കോടതിയിൽ പോയി സാക്ഷി പറയാനൊന്നും വൈകി സാർ. അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം സാർ. ഈ കുടുംബത്തിന്റെ മണിവിളക്കായിരുന്നു സുമിക്കുഞ്ഞ്. ആ വിളക്ക് കെട്ടി ഇവിടെ ഇപ്പം ഇരുട്ടാണ് സാർ. ഇരുട്ട് എല്ലാവരുടെ മനസ്സിലും. ഡിപ്പാർട്ട്മെന്റ് പോലീസ് ആണെങ്കിലും വകുപ്പ് പേടിയാ. തെളിവുകളെല്ലാം ശരിയായി സാർ, ഇനി ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുക്കണം. പിന്നെന്താ കൊടുക്കാത്തത്? തെളിവുകളെല്ലാം ഫിറോസിനെതിരാണ്. കൊല്ലപ്പെട്ട സുമിയുടെ വീട് എവിടെയാ? ഇവിടെ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരമുണ്ട് സാർ. മിസ്റ്റർ കിഷോർ എന്നെ അറിയില്ലായിരിക്കും. ഞാൻ ഈ ഡിസ്ട്രിക്റ്റിൽ പുതുതായി ചാർജ് എടുത്ത പോലീസ് സൂപ്രണ്ട് ബാസ്റ്റിൻ. ഓ ബാസ്റ്റിൻ, ഫ്ലാറ്റ് മതി. സുമി പറഞ്ഞു, നേരത്തെ അറിയാം. സുമി എന്റെ കോളേജ് മേറ്റ് ആയിരുന്നു. എനിക്കെല്ലാം സുമിയായിരുന്നു. സുമിയെ കിട്ടിയപ്പോൾ ലോകം കീഴക്കുന്നതിനേക്കാൾ ഞാൻ അഹങ്കരിച്ചു ബാസ്റ്റിൻ. എനിക്കിപ്പോൾ ജീവിക്കണം തന്നില്ല. കിഷോറിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടി നിയന്ത്രിക്കാൻ ശ്രമിക്കൂ. ശ്രമിക്കുന്നുണ്ട് ബാസ്റ്റിൻ, പക്ഷേ കഴിയണ്ടേ? കിഷോർ ഇത്ര വറീഡായാൽ എങ്ങനെയും മരിക്കുന്നവരെ ജീവിക്കണ്ടേ? പക്ഷേ എൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു പയ്യനുണ്ട് കൂടെ. ഇവിടെ കോളയിൽ പിടിക്കാൻ എൻ്റെ കൂടെ താമസം. വെരി സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് ബോയ്. അത് ശരി. സുമിയുടെ മരണം ആകെ തകർത്തിരിക്കുന്നത് അവനെ. അവൻ്റെ ഭാവി നശിച്ചു. പാവം. കാലമുണക്കാത്ത മുറിവുണ്ടോ? എല്ലാം നേരെയാകും. ഞാനിപ്പോൾ ഡ്യൂട്ടി ടൈമിലാണ്. ഇറങ്ങട്ടെ. ശരി. താങ്കളെ തനിച്ചാക്കിയിട്ട് പോകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇനിയും പിന്നെ വരാം. ബാസ്റ്റിൻ ഇടയ്ക്കൊക്കെ വരും, അത്രയും ആശ്വാസമായി. സൂപ്രണ്ണദേഹോ അന്വേഷിക്കുന്നു.
ഇരിക്കും ഫിറോസ്. എന്നെ ഓർമ്മയില്ലേ? ആ, ഞാനൊരു പോലീസ് സൂപ്രണ്ടായിട്ടല്ല ഫിറോസിനെ കാണാൻ വന്നത്. ഓഹോ, ഫിറോസിന്റെ സുഹൃത്തായിട്ട് എന്നെ കരുതിയാൽ മതി. ഫിറോസ്, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അതെല്ലാം നിങ്ങളുടെ ചാർജ് ഷീറ്റിലുണ്ടല്ലോ. അതറിയാം. സുമിയെ കൊല്ലാൻ ഫിറോസിന് എങ്ങനെ കഴിഞ്ഞു? പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ബലഹീനതകളും ദുർവാശികളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. ജീവിതകാലം മുഴുവനും ആ ബലഹീനതകളും ദുർവാശികളുമായി നടന്നാലോ? ഞാൻ പറഞ്ഞത് ഫിറോസ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? എന്ത് വേണമെങ്കിലും പറയാം. തെളിവുകളെല്ലാം ഫിറോസിനെതിരാണ്. ഞാൻ അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്താ, സത്യം മറ്റൊന്നാണെന്നുണ്ടോ? തൂക്കുമരമെങ്കിലും ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എല്ലാം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കും. ഫിറോസിന്റെ അഭിപ്രായം? ആന്റിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നിട്ടാ ഈ സ്വപ്നം കാണുന്നു. മോനെ, മോന്റെ വിഷമം അങ്കിളിന് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ വിഷമിച്ച് മോന്റെ ഭാവി നശിപ്പിക്കരുത്. മോൻ, കോളേജിൽ നിന്ന് വരാൻ ഒരു സെക്കൻഡ് താമസിച്ചാൽ ആന്റി എത്രയേറെ വിഷമിച്ചിരുന്നുവെന്ന് മോൻ അറിഞ്ഞുകൂടെ? വലിയവനായി ജീവിക്കുന്ന കാണാനാണ് ആന്റി ആഗ്രഹിച്ചിരുന്നത്. മോന്, ആന്റിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ പഴയതുപോലെ പഠിച്ചു വളർന്നു. മോനൊന്ന് കോളേജിൽ പോകണം. അങ്ങനെയെങ്കിലും ആന്റിയുടെ ആത്മാവ് സന്തോഷിക്കട്ടെ. Thank you.
സാജു, 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 കൊള്ളേ പോണ്ട്. ഇല്ല, മോനെ പനിക്കുന്നുണ്ടല്ലോ. മോനെ നമുക്ക് ഡോക്ടറെ കാണാം. പാ കുറേ നാളുകളായി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അപ്സെറ്റ് ആണല്ലോ. വിദ്യാഭ്യാസവും വിവരവുമുള്ള കിഷോറിന് കൂടുതലൊന്നും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ പോയാൽ ഇതിന്റെ അവസാനം എന്താ? എന്തോ എനിക്കൊന്നിനും കഴിയുന്നില്ല മാസ്റ്റർ. കുടിക്കാൻ എന്തെങ്കിലും ഒന്നും വേണം, പ്രത്യേകിച്ചൊന്നുമില്ല. ഫ്ലാസ്കിൽ കുറച്ച് കാപ്പിയുണ്ട്. ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് ഇവിടെ അടുത്തല്ലേ, ഞാൻ കാപ്പി കുടിച്ചിട്ടാ വന്നു. ഞാൻ ആകെ തകർന്നു പോയി ഫാസ്റ്റ്. ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സാജുവിന്റെ കാര്യമാണ് ആകെ കഷ്ടം. സാജു, ഞാൻ പറഞ്ഞില്ലേ എന്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു പയ്യൻ? വളരെ ദയനീയമാണ് ഫാസ്റ്റ്. രാവും പകലും ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരും. ഒരേ ഇരിപ്പാണ്. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടിയില്ല. കുളിക്കില്ല, ആഹാരം വേണ്ട. പാവം. സാജു ഇപ്പൊ എവിടാ? ഇവിടെ തന്നെയുണ്ട്. സാജുവിനെ ഒന്ന് കാണാനുള്ള സൗകര്യം. ഓയസ്, നല്ല ഒരു സൈക്കാട്രിസ്റ്റിന്റെ പരിചരണം സാജുവിന് ആവശ്യമാണെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ. സാജുവിന്റെ മനസ്സ് ആകെ പ്രക്ഷുബ്ധമാണ്. കാരണം തുറന്നു പറയാൻ മടിക്കുന്നു.
കാരണം അറിഞ്ഞാലല്ലേ ചികിത്സിക്കാൻ നിൽക്കൂ. ഏതായാലും ഞാനൊന്ന് ഹിപ്നോട്ടൈസ് ചെയ്യട്ടെ. തെറ്റും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ കിഷോറിന്റെയും സുമിയുടെയും ബെഡ്റൂമിലെ കാര്യങ്ങൾ അവൻ കണ്ടിട്ടുണ്ടാവണം. അത് അവന്റെ മാനസിക നിലയ്ക്ക് മാറ്റം വരുത്തിട്ടുണ്ടാവണം. പിന്നെ കൂട്ടുകാരും സിനിമയും പുസ്തകങ്ങളും മറ്റു പല മാധ്യമങ്ങളും സാജുവിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. സാജുവിന് പോലീസും കേസും കോടതിയൊന്നുമല്ല ആവശ്യം, മനഃശാസ്ത്രപരമായ പരിചരണമാണ്. റോസ്, ഇനിയെങ്കിലും അറിഞ്ഞു തിരിഞ്ഞു നടക്കാതെ മാന്യമായി ജീവിക്കാൻ നോക്കും. ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ സവിനയം ക്ഷണിക്കുന്നു.